ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പുതുതായി നിർമ്മിച്ച ചളിങ്ങാട് ആരോഗ്യ ഉപകേന്ദ്രം നാടിന് സമർപ്പിച്ചു. കെ റെയിലിനെതിരെ ചന്ദ്രാപിന്നി വില്ലേജ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസ് നേതാവിനും പോലീസുകാരനും പരിക്ക്. സിൽവർ ലൈൻ കല്ലിടാൻ തീരുമാനിച്ചത് റവന്യൂ വകുപ്പെന്ന കെ റെയിലിന്റെ വാദം തെറ്റെന്ന് മന്ത്രി കെ രാജൻ. വാർത്തകൾ വിശദമായി. കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പുതുതായി നിർമ്മിച്ച ചളിങ്ങാട് ആരോഗ്യ ഉപകേന്ദ്രം നാടിന് സമർപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു സബ്സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ചെറിയ സബ് സെന്റർ മുതൽ ഏറ്റവും വലിയ നിലയിൽ മെഡിക്കൽ കോളേജുകളിലെ ഏറ്റവും അത്യന്താധുനിക സൗകര്യങ്ങൾ വരെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ മേഖലയിൽ, കെട്ടിടങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും മേഖലയിൽ നാം നടത്തിയിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള മുന്നേറ്റം, അതിന്റെ തുടർച്ചയാണ് ഈ സർക്കാരിന്റെ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ ഒട്ടനവധി ദൂരം താണ്ടാൻ നമുക്ക് 5-6 വർഷം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ അഭിനന്ദനീയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കേരള മോഡൽ എന്ന് നാം പേരിട്ട് വിളിക്കുന്ന വികസന സങ്കല്പത്തിന്റെ മൂലക്കല്ലുകളിൽ ഒന്നാണ് ആരോഗ്യ മേഖലയിലെ ഇത്ര ഗംഭീരമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകൾ, മുന്നേറ്റം, പുരോഗതി. തീർച്ചയായിട്ടും നവകേരള സൃഷ്ടിയുടെ ഭാഗമായിട്ടൊരു നവവൈജ്ഞാനിക സമൂഹമായിട്ട് കേരളം മാറാൻ തയ്യാറെടുക്കണം. ഈ വിജ്ഞാനത്തിന്റെ വെളിച്ചം കൊണ്ട് മനുഷ്യ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കണം. കേരളീയ ജനതയുടെ ജീവിതത്തിൽ വളരെ ഗുണപരമായിട്ടുള്ള മുന്നേറ്റം സാധ്യമാക്കണം. എല്ലാ സൗകര്യങ്ങളും എല്ലാവർക്കും ലഭ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ ടെക്നോളജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഉപയോഗിക്കാൻ ഈ സമൂഹത്തെ സജ്ജമാക്കണം എന്നുള്ളതാണ് വിജ്ഞാന അധിഷ്ഠിത സമൂഹം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒന്നുമില്ലാത്ത പുരോഗമന ചിന്തയും ശാസ്ത്രീയ വീക്ഷണവും ഉള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒക്കെയുള്ള നമ്മുടെ നേട്ടങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. ആ നിലയിലാണ് കേരളം വികസിച്ചു വന്നിട്ടുള്ളത്. നമ്മുടെ പഴയ കാലം പരിശോധിച്ചാൽ കാണാം, അറിവിന്റെ വെളിച്ചത്തിന് സമൂഹത്തിന്റെ പുരോഗമനപരമായ വളർച്ചയ്ക്ക് നല്ലതുപോലെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. കാക്കാതിരുത്തി സ്വദേശി കോഴിക്കാട്ടിൽ മുഹമ്മദ് സൗജന്യമായി നൽകിയ 4 സെന്റ് സ്ഥലത്ത് ഇ ടി ടൈസൺ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 36.5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 1286 ചതുരശ്ര അടിയിൽ 2 നിലകളിലായാണ് കെട്ടിടം പണിതീർത്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഡോക്ടേഴ്സ് റൂം, ഇമ്മ്യൂണൈസേഷൻ റൂം, നഴ്സിംഗ് റൂം എന്നിവയും മുകൾ നിലയിൽ ജീവനക്കാർക്ക് താമസിക്കാനായി 2 കിടപ്പുമുറികളുമുള്ള ക്വാർട്ടേഴ്സുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ ഇ ടി ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ എന്നിവർ മുഖ്യാതിഥികളായി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ജില്ലാ മെഡിക്കൽ ഓഫീസർ NK കുട്ടപ്പൻ, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ UR രാഹുൽ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CS സലീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി സാബു ജോർജ്, വാർഡ് മെമ്പർ ഷെഫീഖ് സിനാൻ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്ഥലം സംഭാവന ചെയ്ത മുഹമ്മദ് കോഴിക്കാട്ടിലിനെയും മാതൃകാ പ്രവർത്തനം നടത്തിയ കൊടുങ്ങല്ലൂർ DYSP സലീഷ് എൻ ശങ്കറിനെയും ചടങ്ങിൽ ആദരിച്ചു. കെ റെയിലിനെതിരെ ചന്ദ്രാപിന്നി വില്ലേജ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസ് നേതാവിനും പോലീസുകാരനും പരിക്കേറ്റു.
ഇന്ന് രാവിലെ ചന്ദ്രാപിന്നി സെന്ററിൽ നിന്നാണ് കേരയിൽ വിഷയത്തിൽ ചന്ദ്രാപിന്നി വില്ലേജ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക കുറ്റിയടിക്കൽ സമരം നടത്തിയത്. മാർച്ച് വില്ലേജ് ഓഫീസിന് മുമ്പിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. ഇതേ തുടർന്ന് കുറച്ചു സമയം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് നേതാക്കൾ സമരത്തിൽ സംസാരിച്ചു കഴിഞ്ഞതിനു ശേഷം പ്രതീകാത്മക കേരയിൽ കുറ്റി ശവപ്പെട്ടിയിലാക്കി വില്ലേജ് ഓഫീസിലേക്ക് എറിഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത്. ശവപ്പെട്ടി മതിലിന് മുകളിലൂടെ എറിയാൻ ശ്രമിച്ചത് പോലീസ് ആദ്യം തടഞ്ഞെങ്കിലും പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശവപ്പെട്ടി വലിച്ചെറിഞ്ഞത് വില്ലേജ് ഓഫീസ് അങ്കണത്തിൽ നിന്നിരുന്ന പോലീസുകാരന്റെ തലയിലേക്കാണ് വീണത്. ഈ ശവപ്പെട്ടി പോലീസ് തിരിച്ചറിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ തലയിലും വീണു. ഇതേ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് പോലീസ് ലാത്തി വീശുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സലീം കൈപ്പമംഗലം, കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ജിജോ വിൽഫ്രഡ് എന്നിവർക്കാണ് ശവപ്പെട്ടി തലയിൽ വീണ് പരിക്ക് പറ്റിയത്. പോലീസ് ലാത്തി ചാർജിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ പ്രകടനം നടത്തി. വലപ്പാട് ഇൻസ്പെക്ടർ കെ എസ് സുബിന്ദ്, കൈപ്പമംഗലം എസ്ഐ സുബീഷ് മോൻ, മതിലകം എസ്ഐ വി വി വിമൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് സ്ഥലത്തുണ്ടായിരുന്നത്. സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശോഭാ സുബിൻ ഉദ്ഘാടനം ചെയ്തു. 65 ലക്ഷം ടണ് മണൽ വേണം, കല്ല് വേണം. മാധവ് ഗാർഗിലിന്റെ വ്യക്തമായ റിപ്പോർട്ടുണ്ട്. 2018-19 പ്രളയത്തെ മുൻനിർത്തിക്കൊണ്ട് ഇനി പശ്ചിമഘട്ട ലോലമായ പ്രദേശങ്ങളാണ് ഇനിയും കല്ലും മണ്ണെടുത്താൽ പരിസ്ഥിതിയെ നശിപ്പിക്കുമെന്നുള്ളത്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ കമ്മീഷൻ അടിച്ച് മുടിപ്പിക്കാനാണ് പിണറായി വിജയന്റെ ശ്രമമെങ്കിൽ പിണറായി വിജയനോടോ ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന പോലീസുകാരോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, തെരുവുകൾ ചുവക്കും, ലാത്തികൾ ഉലയും, ലാത്തികൾ ഒടിയും, കാക്കിയും വെള്ളയും ഒക്കെ ചുവന്ന തെരുവിലേക്ക് ചുവപ്പിന്റെ തെരുവായി മാറ്റേണ്ട ഗതികേട് യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കരുത്. ഞങ്ങളുടെ കൊടി ഇവിടെ പോലീസ് ഒടിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മനാഫ് അഴീക്കോട് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ പി എസ് ഷാഖിർ, ഇൻഷാദ് വലിയകത്ത്, സലീം കൈപ്പമംഗലം, ഡി സി സി സെക്രട്ടറി സി സി ബാബുരാജ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സജയ് വൈനപ്പള്ളി, ഇ എ ഷെഫീഖ്, സർവോത്തമൻ, സുനിൽ പി മേനോൻ എന്നിവർ സംസാരിച്ചു. സിൽവർ ലൈൻ കല്ലിടാൻ തീരുമാനിച്ചത് റവന്യൂ വകുപ്പെന്ന കെ റെയിലിന്റെ വാദം തെറ്റെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കെ റെയിൽ ആവശ്യപ്രകാരം സാമൂഹ്യ ആഘാത പഠനത്തിന് വേണ്ടിയാണ് കല്ലിടുന്നത്. പഠനം പദ്ധതിക്ക് എതിരായാൽ കല്ലെടുത്ത് മാറ്റും. അങ്ങനെ മുമ്പ് ചെയ്തിട്ടുണ്ടെന്നും കെ രാജൻ തൃശൂരിൽ പറഞ്ഞു.
റിക്വസിഷനിങ് ഏജൻസി പറയുന്നതനുസരിച്ച് അവർക്കാവശ്യമായ ഉദ്യോഗസ്ഥരെ റവന്യൂ വകുപ്പ് നൽകുകയും അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുകയാണ് ചെയ്യുന്നത്. ഇതാണ് കേരളത്തിൻ്റെ നിലവിലുള്ള നിയമം. അത് ബന്ധപ്പെട്ട ആളുകൾക്കറിയാം, കേരളത്തിലെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള ഒരു അഭിപ്രായം പറയും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ നിലവാരത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അതിന് മറുപടി കൊടുക്കും. അല്ല, അങ്ങനെ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ തന്നെ ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് തൃശ്ശൂർക്കാർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പുത്തൂരിൻ്റെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ ആഘാത പഠനം നടന്നു വരികയാണ്. രണ്ടു തവണ ആ പഠനത്തിൻ്റെ സ്ഥിതിവിശേഷം മാറി. നമ്മുടെ നെടുപുഴ ROB, അതായത് റെയിൽവേ ഓവർബ്രിഡ്ജ്, അതിൻ്റെ സാമൂഹ്യാഘാത പഠനം കഴിഞ്ഞ് എക്സ്പെർട്ട് കമ്മിറ്റി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചിലത് മാറ്റാൻ നമ്മൾ നിർബന്ധിതരായി. ശ്രീധരിപ്പാലം, ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സംഭവങ്ങളിലൊക്കെ വളരെ ഗൗരവമായ എക്സ്പെർട്ട് കമ്മിറ്റി കണ്ടെത്തുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ റിക്വസിഷനിങ് ഏജൻസി അത് പരിശോധിച്ച് അവർ നിർദ്ദേശം നൽകും. അങ്ങനെയാണ് സാധാരണ. ഈ മാസം 28-29 തീയതികളിൽ നടത്തുന്ന സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി വൈദ്യുതി മേഖലയിലെ ജീവനക്കാർ, ഓഫീസർമാർ, എഞ്ചിനീയർമാർ എന്നിവരുടെ സംയുക്ത സംഘടനയായ NCCOA നേതൃത്വത്തിൽ പൊതുയോഗം നടത്തി. ചന്ദ്രാപ്പനിയിൽ നടന്ന യോഗം AITUC മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. പണിമുടക്കിലേക്ക് തൊഴിലാളികളെ കൊണ്ടെത്തിച്ചത് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ തികച്ചും ജനവിരുദ്ധമായിട്ടുള്ള, തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നയങ്ങൾ ഈ രാജ്യത്ത് നിരന്തരമായി അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളുടെ ഭാഗമായി രാജ്യത്തെ തൊഴിലാളികളെ ഒരു പണിമുടക്കിലേക്ക് നിർബന്ധമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് നിലവിലുള്ളത്. ഈ പണിമുടക്കിലേക്ക് നിർബന്ധമായി നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അണിനിരത്തുന്ന രീതിയിലേക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക നയം ഉൾപ്പെടെയുള്ള ജനവിരുദ്ധ നയങ്ങൾ ഈ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി രാജ്യത്തെ തൊഴിലാളികളുടെയും കർഷകരുടെയും ഒക്കെ തന്നെ അവസ്ഥ. നമുക്കറിയാം, തൊഴിലാളി വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ മാത്രമല്ല, സംഘടിത മേഖലയിലെ തൊഴിലാളികളും ജീവനക്കാരും ഉൾപ്പെടെ വലിയ പ്രക്ഷോഭത്തിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് KSEB വൈദ്യുതി മേഖലയിലെ ജീവനക്കാരും ഓഫീസർമാരും ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ ഈ സമരത്തെ പിന്തുണയ്ക്കാൻ മുന്നോട്ട് വന്നത്. KSEBOA ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ഗവൺമെന്റ് അധികാരികൾ പാഠം പഠിച്ചില്ലെങ്കിൽ ഈ രാജ്യം വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും, തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും, കർഷകർ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും. ഇത് വെറുതെ ഒരു സമരമല്ല, ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്, തീർത്തും ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ. അന്യായമായിട്ടുള്ള ഒന്നും തന്നെ ഈ 10 ആവശ്യങ്ങളിലില്ല, മിനിമം ആവശ്യങ്ങളാണ് പറയുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ഡിവിഷൻ സെക്രട്ടറി TK സഞ്ജയൻ, പ്രമോദ്, രാജീവൻ, സഗീർ, അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ഫോട്ടോഗ്രാഫി രംഗത്ത് മാത്രമല്ല ജൈവ പച്ചക്കറി കൃഷിയിലും മികവ് തെളിയിച്ചിരിക്കുകയാണ് മതിലകം പുതിയകാവ് സ്വദേശി CM ബദറുദ്ദീൻ. പുന്നക ബസാർ ഷാർപ്പ് സ്റ്റുഡിയോ ഉടമയായ ബദറുദ്ദീൻ കോവിഡ് കാലത്താണ് ജൈവ പച്ചക്കറി കൃഷിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. വീടിന്റെ ടെറസിൽ ഗ്രോ ബാഗിൽ വിവിധതരം പച്ചക്കറികളാണ് വിളയിച്ചിരിക്കുന്നത്. പാപ്പിനിവട്ടം ബാങ്കിന്റെ അഗ്രോ ഫാമിൽ നിന്ന് കൊണ്ടുവന്ന തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. കൃത്യമായ വളവും വെള്ളവും നൽകി പരിചരിച്ചതോടെ മികച്ച വിളവാണ് ലഭിച്ചത്. വിവിധ ഇനം മുളക്, വെണ്ട, വഴുതന, തക്കാളി, കയ്പ, തണ്ണീർമത്തൻ തുടങ്ങിയവയാണ് ബദറുദ്ദീന്റെ മട്ടുപ്പാവിൽ വിളഞ്ഞു നിൽക്കുന്നത്. ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്താണ് ഇത് രണ്ടാമത് കൃഷി തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ വിത്തുകളും തൈകളെല്ലാം പാപ്പിനിട്ടം ബാങ്കിൻ്റെ അധികവും 80%. 20% മാത്രമേ പുളി ചൂടിൽ ഹംസ എന്ന് പറഞ്ഞ ഒരാളുടെ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളൂ. നല്ല ഇതാണ്, നല്ല നല്ല തൈകളാണ് ഒക്കെ പാപ്പിനിട്ടം ബാങ്കിന് കിട്ടിയത്. വളങ്ങളോട്ട് നല്ല കാര്യങ്ങളായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇത്ര നല്ല വിളവെടുപ്പ്, രണ്ടാമത്തെ വിളവെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. മറ്റുള്ളത് മുളക്, പച്ചക്കറികളായ വെണ്ട, വഴുതന, കയ്പ്പക്ക ഉള്ള സാധനങ്ങൾ. പിന്നെ കൂടുതൽ ചെയ്തപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് തണ്ണിമത്തനാണ്. അതിപ്പോൾ ഒരു 8-10 കായ ഉണ്ടായിട്ടുണ്ട്. ഈ വലിച്ചു ഈ വളങ്ങളിട്ട് രാവിലെ 2 നേരവും രാവിലെ വൈകിട്ടും ഇതിന് സംരക്ഷണം നടക്കും. മറ്റേ ഒക്കെ ടെറസിൻ്റെ മേലെ തന്നെയാണ് അധികം ഉപയോഗിച്ചിട്ട് തന്നെ. ഫോട്ടോഗ്രാഫിയിൽ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളയാളാണ് ബദറുദ്ദീൻ.
ഫോട്ടോഗ്രാഫിയോടൊപ്പം കൃഷിയും മുന്നോട്ടു കൊണ്ടുപോകണമെന്നതാണ് ബദറുദ്ദീന്റെ തീരുമാനം. ഇടവേള.